തദ്ദേശ വാർഡ് വിഭജന നടപടികളുമായി സർക്കാർ മുന്നോട്ട്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ നിയമമാക്കുകയാണ് ലക്ഷ്യം. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടില്ല എങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് നിയമ സെക്രട്ടറി തദ്ദേശമന്ത്രി എ സി മൊയ്തീനെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ ഈ വാർത്തയിൽ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഗവർണർക്കും ഗവൺമെന്റിനും ഇടയിൽ? ആനന്ദ്, നിലവിലേതായാലും തദ്ദേശ വാർഡ് വിഭജനവുമായി അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക, അത് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 2001 സെൻസസ് പ്രകാരമാണ് നിലവിൽ വാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും 8 മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ വാർഡ് വിഭജന ഓർഡിനൻസ് നിലവിൽ ഗവർണർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓർഡിനൻസ് അംഗീകാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇതിൽ ഒപ്പുവെക്കാൻ ഇതുവരെയായി ഗവർണർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വെച്ച് ഗവർണർ പറയുന്നത് അതിൽ ചില വ്യക്തതകൾ വരാനുണ്ട്. അത് വ്യക്തതകൾ ഉണ്ടായാൽ മാത്രമേ താൻ ഈ ഓർഡിനൻസിൽ ഒപ്പുവെക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയായി ഔദ്യോഗികമായി ഗവർണർ ഒരു തരത്തിലുള്ള വ്യക്തതയും സംസ്ഥാന സർക്കാരിനോട് തേടിയിട്ടില്ല. വകുപ്പിനോട് ഇത് സംബന്ധിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുള്ളതൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും വ്യക്തമാക്കുന്നത്. കാരണം ഇതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഗവർണർക്കുണ്ടെങ്കിൽ അത് സർക്കാരിനോട് ചോദിക്കാം. അതിൽ കൂടുതൽ വ്യക്തത ആ രീതിയിൽ സർക്കാർ വരുത്തുന്നതായിരിക്കും. പക്ഷേ ഇതിൽ എന്താണ് ആശയക്കുഴപ്പം എന്നുള്ളത് ഇതുവരെയായി ഗവർണർ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നും ഈ ഒരു ഓർഡിനൻസിൽ ഇല്ല എന്നുള്ള കാര്യവും തദ്ദേശ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിയമവശങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ട് സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ മാസം 30 തീയതിയാണ് സഭാ സമ്മേളനം ചേരുക. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതായിരിക്കും. ബില്ല് അവതരിപ്പിച്ച് അത് നിയമമാക്കുക, അതാണ് നിലവിലിപ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ആ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇത്തരത്തിലുള്ള വാർഡ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും നിയമോപദേശം നിലവിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗവർണർ ഈ ഒരു ഓർഡിനൻസിൽ ഒപ്പിട്ടില്ലെങ്കിൽ പോലും ഈ ബില്ല് നിയമമാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും ഒരു തരത്തിലുള്ള നിയമ തടസ്സവും നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതും. ആനന്ദ്, അതായത് ഷീജ, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് ഗവർണർ പറയുന്നതല്ലാതെ എന്തൊക്കെയാണ് അവ്യക്തത എന്നും ഏതൊക്കെ കാര്യങ്ങളിലാണ് തൃപ്തികരമായ മറുപടി വേണ്ടതെന്നും പോയിന്റ് ഔട്ട് ചെയ്ത് ഗവൺമെന്റിനെ ഗവർണർ അറിയിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്ന് രാവിലെ തദ്ദേശ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ്. ഈ രീതിയിൽ ചില ചോദ്യങ്ങളാണ് താൻ ഉന്നയിക്കുന്നത് എന്ന് ഗവർണർ പറയുന്നു. പക്ഷേ സർക്കാരിനോട് ആ രീതിയിൽ ഒരു ചോദ്യങ്ങളും ഈ ഒരു ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിലവിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ ഓർഡിനൻസിൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഗവർണർക്കുണ്ടെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തുന്നതായിരിക്കും. പക്ഷേ എന്താണ് സംശയം എന്നുള്ളത് ഗവർണർ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഏത് രീതിയിൽ വരുത്തണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ ഉള്ളൊരു ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ ഗവർണറോട് ഈ ഒരു ഓർഡിനൻസിൽ ഒപ്പുവെക്കരുത് എന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയപരമായി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ാണ് അവർ ശ്രമിക്കുന്നത്, ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നും മന്ത്രിമാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ വ്യക്തമാണ്. അതിൽ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വരുത്തിയിട്ടില്ല. ഏതായാലും ഗവർണർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ചാൽ കൃത്യമായ മറുപടിയും സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. തദ്ദേശ വാർഡ് വിഭജന നടപടികളുമായി സർക്കാർ മുന്നോട്ട് തന്നെ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് നിയമമാക്കുകയാണ് ലക്ഷ്യം. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമില്ല എന്ന നിയമോപദേശവും മന്ത്രി എ സി മൊയ്തീനെ ലഭിച്ചിട്ടുണ്ട്. ഷീജയാണ് ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്തത്. വാർഡ് വിഭജനം സംബന്ധിച്ച തുടർ നടപടികളിൽ ഭരണപരമായ പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി എ കെ ബാലൻ അറിയിച്ചു. പ്രതിപക്ഷത്തിൻ്റെത് പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഗവൺമെന്റും ഗവർണറും തമ്മിൽ പ്രശ്നങ്ങളിൽ നിന്നും മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു. ഒന്നാമത്, ഇതിലൊന്നും ഒരു ഭരണപരമായ ഒരു പ്രതിസന്ധിയും ഇല്ല. ഭരണപരമായ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്.
ഗവർമെൻറ്റും ഗവർണറും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവർമെൻറ്റും ഇവിടെയുണ്ട്. സാധാരണ നിലയിൽ ഓർഡിനൻസുകൾ ഗവർണർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഗവർമെൻറ്റിനോട് ചോദിക്കുക, ക്ലാരിഫിക്കേഷൻ വാങ്ങുക എന്നുള്ള ഒരു സമീപനം എല്ലാ ഗവർണർമാരും സ്വീകരിക്കാറുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. രണ്ടര വർഷം മുൻപ് കോഴിക്കോട് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. ശരീരഭാഗങ്ങൾ വണ്ടൂർ സ്വദേശി ഇസ്മായിലിൻ്റെതാണ്. കൊല്ലപ്പെട്ട ഇസ്മായിലും പിടിയിലായ പ്രതിയും ചേർന്ന് പ്രതിയുടെ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞുവെന്ന് ADGP തച്ചങ്കരി അറിയിച്ചു. PV ജോഷ്ല ചേരുന്നു വിശദാംശങ്ങളുമായി. ജോഷ്ല, എന്തൊക്കെ വിവരങ്ങൾ കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയും പുതുതായി? രണ്ടു വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന്റെ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിജു എന്ന ആളാണ് കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇയാളെ ആദ്യം കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം മുക്കത്താണ് ബ്രിജു പിടിയിലായത്. കൊല്ലപ്പെട്ട ഇസ്മയിൽ ബ്രിജുവിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിരുന്നു. ബ്രിജുവും ഇസ്മയിലും ചേർന്ന് ബ്രിജുവിന്റെ അമ്മയെ കൊന്നു. അത് പറഞ്ഞ് ഇസ്മയിൽ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ് ഇസ്മയിലിന്റെ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 2017 ബേപ്പൂർ ചാലിയം ഭാഗത്ത് കടൽത്തീരത്ത് കെട്ടിയിട്ട നിലയിലാണ് ഇടത് കൈപ്പത്തി കാണപ്പെട്ടത്. സംഭവത്തിൽ ബേപ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ചാലിയം കൈതവളപ്പിൽ നേരത്തെ ഇടത് കൈ കാണപ്പെട്ട സ്ഥലത്തിന് സമീപത്ത് വലത് കൈയും കാണപ്പെടുകയായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് 55 കിലോമീറ്ററിന് അപ്പുറം മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരുവമ്പാടി എസ്റ്റേറ്റിന് സമീപം റോഡരികിലാണ് കൈകാലുകളും തലയുമില്ലാത്ത മനുഷ്യ ശരീരം ചാക്കിൽ കണ്ടെത്തിയത്. മുക്കം പോലീസ് ഈ രണ്ട് സംഭവത്തിലും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 1 മാസം കഴിഞ്ഞ് ചാലിയം ലൈറ്റ് ഹൗസിന് സമീപം ഫുട്ബോൾ കളിച്ചിരുന്ന കുട്ടികളാണ് ഒരു കവർ കണ്ട് നോക്കിയപ്പോഴാണ് തലയോട്ടി കാണുന്നത്. രക്ഷിതാക്കൾ വഴി പോലീസിൽ വിവരമറിയുകയായിരുന്നു. ബേപ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനുശേഷം പിന്നീട് കേസ് ഒറ്റ കേസായി അന്വേഷണം നടത്തുകയായിരുന്നു. DNA പ്രൊഫൈലിങ്ങിലൂടെ ഒരാളുടേതാണ് ഇതെന്ന് ഈ മൃതദേഹം എന്ന് കണ്ടെത്തുകയായിരുന്നു. ശരീരഭാഗങ്ങളെല്ലാം ഒരാളുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. മരിച്ചയാൾ ഇസ്മയിൽ ആണെന്നും ഇയാൾ കേരള പോലീസിന്റെ 4 കേസിലെ പ്രതിയാണെന്നും പോലീസ് മനസ്സിലാക്കി. ഇയാളിലേക്കുള്ള അന്വേഷണമാണ് ഇയാൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന സൂചനയിലേക്ക് നീങ്ങുന്നത്. അത് ബിർജുവിന്റെ അമ്മ ജയവല്ലിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ബിർജുവും ഇസ്മയിലും ചേർന്ന് ബിർജുവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയതായും പിന്നീട് ഇസ്മയിൽ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് മനസ്സിലാവുകയായിരുന്നു. ഇക്കാരണത്താലാണ് ബിർജു ഇസ്മയിലിനെ കൊലപ്പെടുത്തിയതെന്നും ADGP ടോമിൻ തച്ചങ്കരി വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. കഴുത്തിൽ ബലം പ്രയോഗിച്ച് മൂർച്ചയേറിയ യന്ത്രം ഉപയോഗിച്ചാണ് കൊല നടത്തിയത്. മൃതദേഹഭാഗങ്ങൾ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞാണ് ഉപേക്ഷിച്ചത്. കൈകൾ അഴുകിയ നിലയിലായിരുന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനയിൽ 4 വിരലുകളുടെ അടയാളം കണ്ടെത്താൻ സാധിച്ചു. 2019 ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. തലയോട്ടി പരിശോധിച്ച് കമ്പ്യൂട്ടർ സഹായത്താൽ രേഖാചിത്രം ഉണ്ടാക്കി. 25 വയസ്സുള്ള യുവാവാണ് മരണപ്പെട്ടതെന്ന് തെളിഞ്ഞു. ബിർജു തമിഴ്നാട് നീലഗിരി ജില്ലയിലെ മാങ്ങവയിൽ താമസിക്കുകയാണെന്ന വിവരം ലഭിച്ച പോലീസ് അവിടെ എത്തി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് മുക്കത്ത് വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ആനന്ദ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത അലൻ ത്വാഹ എന്നിവരെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് NIA ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മാവോയിസ്റ്റ് ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത അലൻ ത്വാഹ എന്നിവരെ ഇന്ന് കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇരുവർക്കുമെതിരെ UAPA ചുമത്തിയ പശ്ചാത്തലത്തിൽ കേസ് നേരത്തെ തന്നെ NIA ഏറ്റെടുത്ത കേസാണിത്. അതിനുശേഷം NIA കേസ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ഈ പ്രതികളെ കൈമാറി കോടതിയിൽ ഹാജരാക്കുന്നത്. അല്പം മുമ്പ് കോടതിയിൽ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയപ്പോൾ NIA ആവശ്യപ്പെട്ടത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് കസ്റ്റഡിയിൽ ലഭിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും തൽക്കാലത്തേക്ക് കോടതി ഇരുവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി തുടർ നടപടികളിൽ ഇവരുടെ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് കോടതി പരിഗണിക്കുകയുള്ളൂ. ഏതായാലും ഇരുവരെയും കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദ് ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള.
കളിക്കവള സ്പെഷ്യൽ SI വിൽസനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അബ്ദുൾ ഷമീമിനെയും തൗഫീഖിനെയും തക്കല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. രാവിലെ 5 മണിയോടെ കളിക്കവള പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതികളെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് തക്കലയിലേക്ക് മാറ്റിയത്. പ്രതികളെ ചോദ്യം ചെയ്യാൻ കുളച്ചൽ ASP വിശ്വേഷ്പ ശാസ്ത്രി തക്കലയിലെത്തി. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ കുഴുത്തുറ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തക്കല പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അന്വേഷണ സംഘം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും എന്തൊക്കെയാണ്? ആനന്ദ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ DIG അഭിനവ് കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ SP ശ്രീനാഥിന്റെയും കുളച്ചൽ ASPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ DIG അഭിനവ് കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതികളെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക എന്നത് വ്യക്തമല്ല. കാരണം 11 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും എന്നതാണ് പോലീസ് അറിയിച്ചിരുന്നെങ്കിൽ പോലും കളിയിക്കവിളയിൽ നിന്നും എന്നാൽ കളിയിക്കവിളയിലേക്ക് എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്നോ കുളച്ചൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ എപ്പോഴാണ് ഹാജരാക്കുക എന്നോ നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. രാവിലെ 5:30 കളിയിക്കവിള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ വളരെ വേഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവരുടെ സുരക്ഷാ കാരണങ്ങളാൽ അവരെ പിന്നീട് തക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. കനത്ത സുരക്ഷ പോലീസ് ഇവിടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമാൻഡോ സംഘത്തിന്റെ സുരക്ഷ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ അതിനുശേഷം നാഗർകോവിലെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നത് വ്യക്തമല്ല. ഇപ്പോഴും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ DIG സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരി, ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് ജീവൻ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. കോടതിയുടെ പരിഗണനയിലുള്ള ഹർജികളിൽ തീർപ്പുണ്ടാകും വരെ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്ന അപേക്ഷയിൽ പറയുന്നു. NPR നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NRCയും NPRഉം തമ്മിൽ ബന്ധമുണ്ടോ, NRC രാജ്യവ്യാപകമായി നടപ്പാക്കുമോ എന്നീ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവീന്ദർ സിംഗിന്റെ അറസ്റ്റോടെ BJP സർക്കാരിനെതിരെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെതിരെയും ഉയരുന്നത് നിരവധി ചോദ്യങ്ങൾ. പാർലമെന്റ് ആക്രമണത്തിൽ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ കത്തിൽ പറഞ്ഞിരുന്നത് ദേവീന്ദർ സിംഗ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് അക്രമികൾക്ക് സഹായം ചെയ്യിപ്പിച്ചത് എന്നാണ്. എന്നാൽ ആരോപണങ്ങളിൽ ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. കശ്മീർ സന്ദർശിച്ച US അംബാസഡർ അടക്കമുള്ള വിദേശ പ്രതിനിധികളെ അനുഗമിച്ചതും ദേവീന്ദർ തന്നെയാണ്. ദേവീന്ദർ സിംഗ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർക്കൊപ്പം പിടിയിലായതോടെ കേന്ദ്ര സർക്കാരിനെതിരെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെതിരെയും ഉയരുന്നത് നിരവധി ചോദ്യങ്ങൾ. ജമ്മുകശ്മീർ സർക്കാരിന്റെ ഗാലന്ററി അവാർഡ് കഴിഞ്ഞ വർഷം ലഭിച്ച ഉദ്യോഗസ്ഥനാണ് ശനിയാഴ്ച ദില്ലിയിലേക്കുള്ള യാത്രയിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർക്കൊപ്പം പിടിയിലായത്. പാർലമെന്റ് ആക്രമണത്തിൽ 2013 തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു തന്റെ അഭിഭാഷകൻ എഴുതിയ കത്തിൽ ദേവേന്ദ്ര സിംഗാണ് തന്നെ പീഡിപ്പിക്കുകയും ഭീകരർക്ക് സഹായം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ഇതുവരെ അന്വേഷണമൊന്നും ഉണ്ടാകാത്തത് ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ അഫ്സൽ ഗുരുവിന്റെ കത്തിലുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഒരന്വേഷണവും നടന്നില്ലെന്നു മാത്രമല്ല, പുൽവാമ പോലുള്ള ഏറെ സെൻസിറ്റീവായ മേഖലയിലും ശ്രീനഗർ വിമാനത്താവളത്തിലും ദേവീന്ദർ സിംഗിനെ നിയമിച്ചിരുന്നു. അതോടൊപ്പം US അംബാസഡർ അടക്കമുള്ള വിദേശ പ്രതിനിധികൾ കശ്മീർ സന്ദർശിച്ചപ്പോൾ ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനും ദേവീന്ദർ സിംഗ് തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ദിനവും ദില്ലി തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ദേവീന്ദർ സിംഗിനെ ഭീകരർക്കൊപ്പം പിടികൂടുന്നത്. ഇതോടെ തീവ്രവാദത്തിനെതിരെയുള്ള BJPയുടെ നിലപാടുകൾ തന്നെയാണ് ചോദ്യചിഹ്നത്തിലാകുന്നത്. പ്രധാനമായും ഭീകരരുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉയരുന്ന ഉദ്യോഗസ്ഥനെ എന്തിനാണ് BJP സർക്കാർ സംരക്ഷിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നു. ആയുധങ്ങളും അന്ന് പിടിച്ചെടുത്തിരുന്നു. 12 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഭീകരരെ അനുഗമിച്ചതെന്ന വാദങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പിടിയിലായ ഭീകരർ നവീദന്റെ തലയ്ക്ക് 20 ലക്ഷമാണ് വിലയിട്ടിരിക്കുന്നത്. ഇതോടെ ഭീകരരെ ദില്ലിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനെന്ന ചോദ്യവും, ഭീകരവാദ ബന്ധമുള്ള ഉദ്യോഗസ്ഥനെ ഇത്രയും വർഷങ്ങളോളം BJP സർക്കാർ സംരക്ഷിച്ചത് എന്തിനെന്ന ചോദ്യവുമാണ് ബാക്കിയാവുന്നത്. വിഷ്ണു തലവൂർ, കൈരടി ന്യൂസ്, ദില്ലി. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടണമെന്നാവശ്യപ്പെട്ട് നിർഭയ കേസ് പ്രതി മുകേഷ് സിംഗ് നൽകിയ അപേക്ഷ വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. ദയാഹർജി നൽകിയ സാഹചര്യത്തിൽ January 22 വധശിക്ഷ നടപ്പാക്കരുത് എന്നാണ് ആവശ്യം. അപേക്ഷയിൽ ദില്ലി പോലീസിനും നിർഭയയുടെ രക്ഷിതാക്കൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മരണ വാറന്റിനെതിരെ മുകേഷ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. വിചാരണ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്.
യോജിച്ച സമരം ചെയ്യാത്തത് മഹാകാര്യമെന്ന് പറയുന്ന ചിലർക്ക് മറുപടി പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൗരത്വ നിയമത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും ഒന്നിച്ചു നിൽക്കണം, യോജിപ്പാണ് പ്രധാനം. മഹാശക്തിയുള്ള സമരത്തിനായി യോജിപ്പ് വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. യോജിച്ചുള്ള സമരം വഴി ഒന്നിച്ചെതിർക്കുന്നതിലൂടെ ഉണ്ടായ മഹാശക്തി ലോകം ശ്രദ്ധിച്ചു. ചില കുഞ്ഞു മനസ്സുകൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാനായില്ല, അവരാണ് എതിർത്തതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒന്നിച്ച് കാര്യങ്ങൾ നീങ്ങുക എന്ന് വരുമ്പോഴുണ്ടാകുന്ന അതിൻ്റേതായ ഒരു മഹാശക്തിയുണ്ട്. ആ ശക്തിയാണ് രാജ്യവും ജനങ്ങളും ശ്രദ്ധിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില കുഞ്ഞു മനസ്സുകൾക്ക് അപ്പോൾ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അവരുടനെ പ്രഖ്യാപനം, യോജിച്ച സമരം പറ്റില്ല, ഇവരുമായിട്ട് പ്രത്യേകിച്ച് യോജിക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ തർക്കിക്കാൻ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി ഒന്നിച്ചു നിൽക്കുക, അതാണ് പ്രധാനം. അത് മനസ്സിലാകാത്തത് കഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം. ഒരിടവേള. കൊച്ചി നഗരസഭയിലെ 4 സ്ഥിരം സമിതികളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. മേയർ സ്ഥാനത്ത് നിന്ന് സൗമിനി ജയനെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം നിലവിലെ സമിതി അധ്യക്ഷന്മാരെ രാജിവെപ്പിച്ചതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. എന്നാൽ മേയർ മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ UDF ഭരണപക്ഷത്തിന് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് ബലപരീക്ഷണമായിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിപ്പ് കൊടുത്തിട്ടും കോൺഗ്രസ് അംഗം തോറ്റ സാഹചര്യത്തിൽ ഇന്നത്തെ ജയത്തിൽ വലിയ ആശങ്കയിലാണ് UDF. ധനകാര്യം, ക്ഷേമം, പൊതുമരാമത്ത്, നികുതി എന്നീ കമ്മിറ്റികളിലേക്കാണ് മത്സരം. ജനുവരി 26 LDF നടത്തുന്ന മനുഷ്യ മഹാശൃംഖലയുടെ പ്രചരണ ജാഥകൾക്ക് തുടക്കം. തിരുവനന്തപുരത്ത് 2 ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജാഥകളുടെ പ്രയാണം ആരംഭിച്ചു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും CPI ജില്ലാ സെക്രട്ടറി GR അനിലുമാണ് ജാഥ ക്യാപ്റ്റന്മാർ. ശനിയാഴ്ച ജാഥകൾ കഴക്കൂട്ടത്തും ആറ്റിങ്ങലിലും സമാപിക്കും. ഭരണഘടന സംരക്ഷിക്കുക, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി 26 LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യ മഹാശൃംഖലയുടെ പ്രചരണ ജാഥകൾ ആരംഭിച്ചു. തിരുവനന്തപുരം മണ്ഡല പ്രചരണ ജാഥ CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ആറ്റിങ്ങൽ മണ്ഡല പ്രചരണ ജാഥ CPI ജില്ലാ സെക്രട്ടറി GR അനിലുമാണ് നയിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡല പ്രചരണ ജാഥ LDF കൺവീനർ A.വിജയരാഘവൻ കാട്ടാക്കടയിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഐക്യത്തിനെതിരായി നടത്തുന്ന നിയമനിർമ്മാണങ്ങളെ പ്രതിരോധിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കുക, നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന മുദ്രാവാക്യവുമായി മനുഷ്യ മഹാശൃംഖലയായി കേരളത്തിൻ്റെ തെരുവിൽ കേരളം നാളിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുക. തിരുവനന്തപുരം മണ്ഡല പ്രചരണ ജാഥ വെള്ളറടയിൽ CPI ദേശീയ നിർവാഹ സമിതി അംഗം പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വാതന്ത്ര്യ സമരത്തിലെ പോരാട്ടത്തിന്റെ ആവേശത്തോടുകൂടി നമുക്കുള്ളിൽ തട്ടി മുന്നോട്ട് പോകാം. ആ പോരാട്ടത്തിന്റെ മുദ്രാവാക്യം നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് CPIM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖബാനാവൂർ നാഗപ്പൻ നയിക്കുന്ന ജാഥ ഇവിടെ ആരംഭിക്കുകയാണ്. ആ ജാഥ നിങ്ങളുടെ എല്ലാ മനുഭാവത്തോടുകൂടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ലാൽസ്ലാം സഖാക്കളെ. തിരുവനന്തപുരം മണ്ഡല പ്രചരണ ജാഥ ഇന്ന് കടവിൽ നിന്നും ആരംഭിച്ച് കാരക്കോണം, പാറശാല, നെയ്യാറ്റിങ്കര, ബാലരാമപുരം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ശനിയാഴ്ച കഴക്കൂട്ടത്ത് സമാപിക്കും. ആറ്റിങ്ങൽ മണ്ഡല പ്രചരണ ജാഥ ആര്യനാട്, വിദുര, പാലോട്, പാങ്ങോട്, നെടുമങ്ങാട് എന്നിവിടങ്ങളിലൂടെ പ്രയാണം ചെയ്ത് ശനിയാഴ്ച ആറ്റിങ്ങലാകും സമാപിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി. അടുത്ത 5 വർഷവും വൈദ്യുതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സൗജന്യമായി നൽകുമെന്ന് ആം ആദ്മി രാജ്യസഭാ നേതാവ് കൂടിയായ സഞ്ജയ് സിംഗ് അറിയിച്ചു. അതേസമയം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ BJP തകർക്കുകയാണെന്ന് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും വിമർശിച്ചു. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അടുത്ത 5 വർഷവും ആം ആദ്മി തന്നെ അധികാരത്തിൽ വരുമെന്ന് ആം ആദ്മി MP സഞ്ജയ് സിംഗിന്റെ പ്രഖ്യാപനം. ആം ആദ്മി സർക്കാർ വൈദ്യുതി, വെള്ളം, ബസ് യാത്ര എല്ലാം സൗജന്യമായി നൽകുന്നു. അടുത്ത 5 വർഷവും ഇത് തുടരുമെന്നും ആം ആദ്മിയുടെ രാജ്യസഭാ നേതാവ് കൂടിയായ സഞ്ജയ് സിംഗ് പറഞ്ഞു. സിറ്റിംഗ് MLA സീറ്റ് നൽകാത്തതിൽ ഉയരുന്ന ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആം ആദ്മി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നത്. സഞ്ജയ് സിംഗിനൊപ്പം സീറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MLA സുഖ്ബീർ ദലാലും സുരേന്ദർ സിംഗും വാർത്താ സമ്മേളനത്തിൽ സഞ്ജയ് സിംഗിനൊപ്പം പങ്കെടുത്തു.
केजरीवाल जी ने भी कहा और हमारी पार्टी भी बार बार कह रही है, 200 यूनिट बिजली फ्री, पानी फ्री, बस की यात्रा फ्री, ये सारी फरिश्ते योजना, जय भीम योजना के तहत कोचिंग फ्री। അതേസമയം ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ കെജ്രിവാൾ സർക്കാർ ഏറെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് അഭിപ്രായപ്പെട്ടു. ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ രംഗത്തിനുള്ള നീക്കിയിരിപ്പ് കൂട്ടാനാണ് ശ്രമമെന്നും എന്നാൽ ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സിസോദിയ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടെ വൈദ്യുതി ചാർജ് അടക്കം സൗജന്യമാക്കിയതും വിദ്യാഭ്യാസ രംഗത്തെ അടക്കം നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണവുമായാണ് ആം ആദ്മി മുന്നോട്ട് പോകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. ഹരിവരാസനം പുരസ്കാരം സംഗീതജ്ഞൻ ഇളയരാജയ്ക്ക് സമ്മാനിച്ചു. ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ തിങ്ങി നിറഞ്ഞ തീർത്ഥാടകരെ സാക്ഷി നിർത്തിയായിരുന്നു പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇളയരാജയ്ക്ക് ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം സമ്മാനിച്ചു. തുടർന്ന് ഹരിവരാസന പുരസ്കാര സമർപ്പണത്തിന് ഇളയരാജ വാക്കുകൾ കൊണ്ടും ഗാനമാലപിച്ചും നന്ദി പറഞ്ഞു. പാവങ്ങളെ കട്ടിക്കൊണ്ട് പുറപ്പെട്ടേ അന്ത ശബരിമല യാത്രയ്ക്ക് കാത്തിരുന്ന ജന്മങ്ങളും എത്തനയോ യാത്രയ്ക്ക് കാത്തിരുന്ന ജന്മങ്ങളും എത്തനയോ இந்த ஜென்மந்தனில் எனக்கு அந்த புண்ணியம் கிடைத்ததே இருமுடி கட்டுக்குள்ளே ஐயப்பன் விழிக்காத ஈ சபரிமலையில் யாருக்கும் எத்தான் பற்றில்ல யாருக்கும் எத்தனை வலிய ஆளா இருந்தாலும் இவட எத்தான் பற்றில்ல இது விழிச்சு என்ன விழிச்சு இடம் வாங்கி கூடா ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസനം പുരസ്കാരം. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഹരിവരാസന പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു, ബോർഡംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, സന്നിധാനം.